അസന്റെ തൊട്ടും മീതെ കുർപ്പാശൻ, ലിംഗാരാശൻ, അതുപോലെ ഒപ്പം പഠിച്ചവരെ തൊട്ട് താഴെ വരുന്ന സുബ്രഹ്മണ്യ ഹരിദാസൻ അവരൊക്കെ ഒരു ശൈലി കൊണ്ടുവന്ന കഥകളിപ്പം കച്ചേരിക്ക് വേണ്ടിയിട്ട് രാഗങ്ങളൊക്കെ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്, തോടയത്തിന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ മാധവ ജയശൗര്യ എല്ലാവരും തൃണികളത്തിൽ അത് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഒപ്പം പാടുമ്പോ അത് ഈ രാഗങ്ങളൊക്കെ മാറ്റി പെട്ടെന്ന് കുർബാശാലൊക്കെ മുമ്പേ കൂട്ടി തയ്യാറാക്കിയിട്ടൊന്നല്ല പാടുന്നത്. അപ്പോ പിന്നാമ്പുറത്ത് ശങ്കടി പാടുന്ന ആളുകൾ നല്ലതാണ്, എങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ചില്ല. അപ്പൊ ഏതാണ്ടൊക്കെ അതുപോലെ ഒന്നും ആകുമൊന്നുമില്ല. ഹാർമോണിയം അത് ശീലം ആദ്യം ഉണ്ടാവുകൊണ്ടേ, പിന്നെ മൈക്ക് വന്നപ്പോഴും ആ ശീലത്തിന് മാറ്റം വന്നില്ല. വരാളിന്ന് കുറച്ച് പാട്ടുപാടും ആ രാഗം പാടലുണ്ട്. മറാശ്രമം എഴുതല കഥകളി സംഗീതം സോപാന രീതിയാണെന്നും സോപാനം ഞാൻ ധരിച്ചത് ശരിക്കും സോപാനത്തിൽ ഇരുന്ന് പാടുമ്പോ അതിന്റെ സോപാന സംഗീതം അങ്ങനെ ഒന്നും പറയാം. പിന്നെ അതിന്റെ രാഗത്തിന്റെ
കർണാടക സംഗീതത്തിലുള്ള സമ്പ്രദായം അല്ലാണ്ടൊരു സമ്പ്രദായം ആദ്യം തുടങ്ങി ഇത് കേട്ട് കേട്ട് അങ്ങനെ വന്നതാണ്. അയാളുടെ സ്വാഭാവിക സംഗീതം പറഞ്ഞൊരു പ്രത്യേക സംഗീതം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അഭിനയ സംഗീതം എന്ന് പറയുന്നതാവും കുറേക്കൂടി ഭംഗി. സ്വാഭാവിക സംഗീതത്തിൽ പറയാൻ അഭിനയ, അപ്പൊ അതിനൊരു പരിധിയില്ല. ഈ അഭിനയിക്കുന്ന ആളും എല്ലാം കൂടി കൂടുന്ന സമയത്ത് അപ്പൊ അതിന് പ്രത്യേക ഒരു സമ്പ്രദായവും അതിന് എങ്ങനെയൊക്കെ മികവ് പറയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു ചെയ്യലും അത്രേ വളരെ. സ്വാഭാവിക സംഗീതം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയില്ല. ഒന്നും കലാമണ്ഡലത്തിലെ ഈ കർണാടക സംഗീതം എത്രണ്ടും വർണ്ണങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. അതിന് സമയമുണ്ടാവില്ല. ഞങ്ങൾ ചേർന്നിട്ട് രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കർണാടക സംഗീതത്തിനൊരു അധ്യാപകനെ വെച്ചത്. അപ്പൊ കഥകളി സംഗീതത്തിലും കളയിൽ പോവാനും ഒക്കെ ധാരാളം പഠിക്കാൻ ധാരാളം ഉണ്ടാവും. അപ്പൊ അത് കാരണം ഇതിലേക്ക് അത്ര കൂടുതൽ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടും. ഇപ്പൊ കർണാടക സംഗീതത്തിന് മാത്രമായിട്ടുള്ളൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. കഥകളി സംഗീതത്തിനുള്ള പോരായ്മകൾ നികത്താൻ വേണ്ടിയിട്ടാണ് നമ്പിശാസ്ത്രം തന്നെയാണ് ഈ കർണാടക സംഗീതത്തിനുള്ള അധ്യാപകർ അവിടെ നിയോഗിക്കണം എന്ന് വെച്ച് ഉണ്ടായിരുന്നത്. ഞങ്ങളെ നിർഭാഗ്യം വെച്ചാൽ ആദ്യത്തെ വന്നിട്ടുള്ള ആള് കഥകളിക്കാരായിട്ട് വലിയ പുരുഷാണ് ഞാൻ. അപ്പൊ അത് കാരണം എന്തിനും എപ്പോഴും ക്ലാസ്സിൽ വന്നാൽ അതിന്റെ തെറ്റിക്കായി അത് തിരുത്താനാണ് ഈ പുതിയ അധ്യാപകരെ വെച്ചിരിക്കുന്നത്. ആ ബോധം അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സുകൾ അധികം തരാൻ വന്നെങ്കിൽ വിമർശനങ്ങൾ കേൾക്കാനാണ് അധികം അവസരം. അശാനിപ്പോ നേരത്തെ പറഞ്ഞ മുഖജാലം അതെന്താണ്, അത് അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളൊന്ന് ഒന്ന് ചിന്തിക്കാം. ഛായ വരും ചിലപ്പോ നീയാവിടെ നോക്കും, ചിലപ്പോ വേറെ നോക്കും. അതാ അതേപടി ഞങ്ങൾക്ക് ചെയ്യുന്ന ചെല്ലിത്തത്തിന്റെ സമ്പ്രദായത്തിൽ മാത്രം അത് മുഖജാലമാണ് അതിന് പ്രത്യേകം പറയാറുള്ളത്. പ്രത്യേകം അതൊരു എന്തൊരു എന്താ ഇത് വന്നതിന് ആദ്യത്തെ ഈ കേട്ടുകളിയിലാവുമ്പോ അതിൽ മുഖം മനസ്സിലാവായിട്ടോ അങ്ങനെ വന്നു കൂടിയാണ്. പിന്നെ നാട്ടുരാഗത്തില് അത് ശരിക്കും നാട്ടുരാഗമായിട്ടൊരു പാടില്ലേ. ഇതിന്റെ ഒരു സമ്പ്രദായം ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോ എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ട രീതിയിലാണോ ചെയ്തത് ഒന്നൊന്ന് ചെല്ലി. ആദ്യൊരു സ്ഥാനം പിടിക്കുക, അത് സംഗീതം തുടങ്ങുമ്പോ അങ്ങനെ ഉണ്ടല്ലോ സഹപാസ പിടിക്കുക, അതാ ഉണ്ടാകുന്നത്. അതുണ്ട്, അത് കഴിഞ്ഞ് ആ
ഇതില് കഥകളി സംഗീതത്തിൽ എവിടെയാണ് ഇതിന്റെ പ്രസക്തി വരുന്നത്? അഭ്യസനത്തിൽ എവിടെയാണ് ഇതിന്റെ ഈ മുഖജാലത്തിന്റെ പ്രസക്തി വരുന്നത്? പ്രസക്തി എപ്പോഴാണ് ഇത് പഠിപ്പിക്കുന്നത്? എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ഇത് വേഷകാരി സമയത്ത് മുമ്പാട്ടം പിമ്പാട്ടം ചെയ്യാനാണ്. അപ്പൊ അവിടെ വെറുതെ ശൂന്യത ആവട്ടെ വിചാരിച്ച് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായി തീർന്നില്ല. പ്രധാനമായിട്ട് എനിക്കുന്നതിലും ഈ ശബ്ദത്തിന്റെ സ്വാധീന ഗ്രഭാംഗങ്ങളും മറ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ടൊരു തുടക്കമാണെന്ന് അപ്പൊ ഇത് കഥകളി സംഗീതം പഠിക്കുമ്പോ ആദ്യം ചെയ്യണ പഠിക്കണതാണോ? ഏത് സമയത്താണ് ഇത്? ഇത് സപ്തസ്വരങ്ങളും സാധനങ്ങളും ഉറക്കാറിയ ഇത് ചെയ്തത് സാമ്പാസന ആദ്യത്തെ തുടക്കത്തിൽ ഫൗണ്ടേഷൻ. ആ ശരി, ഈ സപ്തസ്വരം കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ഒരു ആലാപം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ രാഗം പാടുമ്പോഴും ആനന്ദ അവസാനം ആനന്ദ പാടുന്ന ഒരു സമ്പ്രദായം മുമ്പേ എല്ലാ രാഗം പാടുന്നുണ്ടായിരുന്നു അല്ലേ? അക്ഷരശ്ലോകം അങ്ങനെയുള്ള കലകളില് അക്ഷരശ്ലോകം കേൾക്കാൻ താല്പര്യമുണ്ടല്ലോ. അച്ഛനും കേട്ടോ, അച്ഛൻ അക്ഷരശ്ലോകം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ഭക്ഷണം കൂടി വേണ്ട. അതിന്റെ തുടർന്ന് കേരളം അക്ഷരശ്ലോകം ഞാൻ പഠിച്ചു. ചില സമയത്തൊക്കെ കൂടുതൽ കൂടിയെന്ന് പറയാം, എനിക്കതിനെ പറ്റിയിട്ടുള്ള
കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും സമയമില്ലാണ്ടായി കോതണ്ടാശം. പിന്നെ എൽ കെ വി ദേവ കലാപടം, അതൊരു കാര്യം കുറച്ചൊക്കെ പഠിക്കണം. അതെ അതെ, അതൊന്നും അതിനൊന്നും വേണ്ടെന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഉപകരണങ്ങളോ അതൊന്നും ഉണ്ടായില്ല. കുറച്ചുകാലം സദനത്തില് അധ്യാപകരായി കലാപണ്ഡത്ത് ബോയ്സ് കഴിഞ്ഞ് രണ്ടു കൊല്ലം സദനത്തിലാണ്. ആ കാലത്തൊക്കെ ധാരാളം കളി കിട്ടിയായിരുന്നു, അതോ കാരണം അന്നൊക്കെ കുർപ്പാശാനുപുരം ഒക്കെ ഉണ്ടായിരുന്ന കാലാണ്. കോട്ടയം കഥകളും അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ആദ്യ ഭാഗങ്ങളുണ്ട്. അതുപോലെ സ്വഗ്രാഹരണ ഈണം വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ആ ആദ്യത്തെ ഭാഗങ്ങൾ കാണണമെന്ന് തന്നിരുന്നത്. മുമ്പൊക്കെ കളരിയിൽ പഠിക്കുക എന്നുള്ളതിനാണ് ഉണ്ടെങ്കിൽ തന്നെ ബലഭദ്ര കൃഷ്ണൻ ആ ഭാഗം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അന്ന് പഠിച്ചതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് വ്യത്യസ്തമായിട്ട് പാടുന്ന പല പദങ്ങളുണ്ട്. ഉദാഹരണത്തിന് പണ്ട് വടക്കൻ തിര് 28 പാടിയിരുന്നു, ഇപ്പൊ ഞാൻ പഠിക്കണം. ചക്കണ്ടിക്കൊക്കെ രണ്ടാം കാലത്തിൽ അത് പാടുന്നു കേട്ടിട്ടുള്ളത്. ഇതാണോ ഭീമസേനന്റെ പാഞ്ചാലാണോ മനസ്സില്ല. ഞാൻ കേട്ടത് ചക്കണ്ടിക്കൽ അങ്ങനെ ഈ ഭാഗമൊന്നും കണ്ടിട്ടില്ല. ഈ കളരിയിലൊക്കെ കുറച്ച് പാടുമ്പോൾ ഇപ്പൊ കുറച്ചു വേണ്ടിയിട്ടുണ്ട്, അന്ന് പറയാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സമ്പ്രദായങ്ങളൊക്കെ ഓർമ്മ വെച്ച് നിൽക്കണമെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായമായിട്ട് മാറുന്നുണ്ട്. തെക്കൻ മുടക്കൻ എന്നുണ്ടാകും. അത് കഴിഞ്ഞപ്പോ ഓരോ ആശാന്മാർക്കും അവരുടേതായ സമ്പ്രദായങ്ങൾ, ഇതൊക്കെ ബുദ്ധിമുട്ട് ഈ പാട്ടുകാർക്കും മേളക്കാർക്കാണ് പറഞ്ഞത്. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഓർമ്മ. അത് മാറാണ്ട് ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്തം എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം മനോഹിയുണ്ട്. ഇത്തം ബ്രാഹ്മണൻ, ഇത്തം പറഞ്ഞു, അങ്ങനെ പല ശ്ലോകങ്ങളുണ്ട്. ഇത്തം കൃത്വ, അപ്പൊ ഇത് ഓരോന്നും പ്രത്യേകിച്ച് ഓർമ്മിച്ച് ഓർമ്മ വെച്ച് നിൽക്കാൻ കഥകളി ഇത്ര വേണ്ടത്ര ഭാഗങ്ങൾ. പിന്നെ പിന്നെ ഓരോരുത്തരും പ്രത്യേക സംഭാവന ചെയ്താൽ എനിക്കും. എന്താ ഇവരൊക്കെ ചെയ്യുന്നത്? മൂത്താളക്ക് ഒരു മകൻ, രണ്ടാമത്താളെ നാളത്തെ രണ്ട് കുട്ടികളാണ്. ആദ്യത്തെ ശരിക്കും ഞാൻ സെക്കൻഡ് മാരേജ് ആണ് പറഞ്ഞത്. ആദ്യത്തേനാണ് രണ്ടാമത്തോളം. ആദ്യത്തെ വയസ്സ് മരിച്ച് രണ്ടാമത്. അവർക്ക് അനുഭവം വന്നാൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. നല്ലോണം ആസ്വദിക്കുന്ന ആൾക്കാരാണ്. ഫുള്ളായിട്ട് കളി കുറിച്ചായിരുന്നു അവർക്ക്. അപ്പോൾ ഫ്രാൻസിലൊക്കെ ഉള്ള സമയത്ത് ഫുള്ളായിട്ട് ഉണ്ടാവും. അപ്പം എന്നാൽ ഒരു ബാച്ച്, ആദ്യത്തെ ഒരു ബാച്ച് ഞങ്ങളൊക്കെയാണ് പണി, ഈ കലാകാരന്മാർക്കാണ് പണി. മറ്റൊരു കഥ കഴിഞ്ഞാൽ അവരുടെ ഈ സിനിമ സെക്കൻഡ് ഷോ കളിക്കാൻ കൊടുക്കുന്നത് ഇതന്നെ ആദ്യം ആവർത്തിക്കാണ്. ആദ്യത്തെ ആൾക്കാർക്ക് സീറ്റ് കിട്ടാതിൻ്റെ രണ്ടാമത് ഒന്നും. അപ്പം ഈ ഇതന്നെ ഒന്നുകൂടി ആവർത്തിക്കും. അതിനൊക്കെ ഇന്ദ്രമല്ല അങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യമായിട്ട് ഇംഗ്ലീഷ് അതിന്റെ പ്രൊണൗൺസിയേഷൻ ഉച്ചാരണം തന്നെ ഇംഗ്ലീഷിലായാലും പറ്റില്ലേ.
ഉച്ചാരണം അത് ഉഗ്രഹാരം വ്യാസനുണ്ടായിട്ടുള്ളൂ. എന്താ പറയണെന്ന് പാടാണെന്നും അറിയില്ല, എന്താ കാണിക്കണമെന്ന് വേഷക്കാർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ സിംഗപ്പൂർ ഭാസ്കർ കലാ അക്കാദമി ഉണ്ടല്ലോ, അവര് ചൈനീസിലൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇന്ത്യൻ ഭാഷകളിലുള്ള ഏത് സാഹിത്യത്തിലായാലും കഥകളി എനിക്ക് പറ്റും. മറ്റ് വിദേശ രാജ്യങ്ങളിലത്തെ ഇംഗ്ലീഷിലൊരു കഥ പാട്ട് കഴിഞ്ഞിട്ട് അത് ഇന്ത്യക്കാക്കി പാടാൻ പറ്റില്ല. വേറെ അങ്ങനെ എന്തെങ്കിലും ചിട്ടപ്പെടുത്തലോ പുതിയ കഥകള് അങ്ങനെ ഉണ്ടല്ലോ, ഒരുപാട് പുതിയ കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ കഥകൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ കഥകൾ വേറെ ഒന്നും പാടിയിട്ടൊന്നുമില്ല. ഇപ്പൊ വേറെ അതല്ലാതെ ഇഷ്ടംപോലെ ഇറങ്ങിണ്ടായിട്ടുണ്ട്. അച്ഛനും മകളും മഹാകവിയുടെ അതൊരു ഒരു കഥ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പാടിയിട്ടുണ്ട്. പൊതുവാളുടെ തന്നെ കൃഷ്ണൻകുട്ടി പൊതുവാളുടെ തന്നെ കഥ ഉണ്ടായിരുന്നല്ലോ. അതിനെ പാടിയില്ല. എത്ര ബഹുമാനിക്കേണ്ട ദിശയിലാണ് ഒരു തവണ കാലടിയില് ചോവരം വെച്ചൊരു കളിയുണ്ട്. അപ്പൊ ഞാൻ ചങ്കിടിക്കാരനായിട്ടാണ്, എന്റെ കോഴ്സ് കഴിഞ്ഞ ശിക്ഷകാരായിട്ടില്ല. പൊന്നാനി പാടേണ്ട ആള് വന്നില്ല, കഴിഞ്ഞാറാട്ടം വന്നില്ല. ഒടുക്കം മിക്കത് വേണ്ടി നിലയും ചെയ്യേണ്ടി. അപ്പൊ ഈ മുദ്ര കഴിഞ്ഞാലറിയില്ല, പിന്നെ അവരുടെ കലാശങ്ങൾ അവിടെയൊക്കെ വേണ്ട നിശ്ചയില്ല. ഞാൻ ആശാട് പറഞ്ഞു, ഞാൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ആദ്യം ഹംഗിടി പാടാൻ വേണ്ടി യാത്രക്കൊക്കെ ആയിരുന്നു. അതൊക്കെ അങ്ങനെ നടക്കും, സമയത്താണ് നടക്കുന്നത്. ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് വേണ്ട വിഷയങ്ങൾ ജനങ്ങളെ അറിയാണ്ട് നമുക്ക് സീനിൽ തന്ന് അദ്ദേഹം മാനേജ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ അങ്ങനെയുള്ള കലാ വേഷക്കാരൊക്കെ ദുർലഭേ ഉള്ളൂ. അവരവരുടെ കേവലത്തെ മാത്രം കാണിക്കാനാണെങ്കിലും കുഞ്ചാശനെ സംബന്ധിച്ചാൽ നാല് കൈകൾ ഉണ്ടെങ്കിൽ നാല് കൈ കൊണ്ടും തോന്നണം. അത് അത്ര അധികം അദ്ദേഹത്തിന് ഉത്സാഹമുള്ള സമയത്ത് ഈ കഥകള് പറഞ്ഞുതരാം. ഓരോരോ പുരാണ കഥകളും അങ്ങനെയൊക്കെ പറഞ്ഞുതരാന്നല്ലാണ്ട് ചീത്തോടെ അസഭ്യവാക്കുകളൊന്നും വായന്ന് വരേയില്ല. കൃഷ്ണനായ കീഴില്ല പറഞ്ഞ സ്ഥലത്താണ് അന്ന്. പിന്നെ ആശാനും വേഷം ഉണ്ടായിട്ടില്ല. അന്നൊരു ആശാന്റെ വേഷത്തില് ഇപ്പൊ ഇവിടേക്ക് ദുബായിലേക്ക് തിരുനോട്ടത്തിന്റെ പ്രോഗ്രാമിന് ആദ്യമായിട്ട് വരും. മൂന്ന് ദിവസം അരങ്ങ് ഇതിപ്പോ യൂറോപ്പിൽ പോണ പോലല്ല. ഇവിടെ യൂറോപ്പിൽ വെച്ചാൽ ഫോറിനേഴ്സ് തന്നെയാണ് കാണാൻ വരണതൊക്കെ. ഇവിടെ നല്ല നമ്മൾ തന്നെയാണ് വരണത്. പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും ശിക്ഷ നടപടി പോലെ വലുതും വേണ്ടി വന്നിട്ട് എപ്പോഴെങ്കിലും പഠിക്കുന്ന കാലത്തെ ജോലി എനിക്കാം. ഞാൻ തിരിച്ചു എനിക്കാം.
സുധാദാസൻ അദ്ദേഹത്തിന് എത്രയായിരുന്നു പഠിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞതുകൊണ്ട് ഒരു ഭാഗം ശരിയായിട്ടില്ലെങ്കിൽ അത് തന്നെ ശരിയാകുന്നവർ എന്തായാലും എട്ട് മണി എത്ര മാർക്ക് 12 മണി വരെ അതന്നെ ജനിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കുറേ സമയത്തിട്ട് അദ്ദേഹം ചെയ്യണം എന്നുള്ള ഇപ്പം ഗോഷ്ഠിത്തായിട്ടാണ് ജയിച്ചു അന്ന് 3-ാം കട്ടിയില്. അതുപോലെ നമ്പിശാസനം കഴിഞ്ഞു ഒരു 4 അക്ഷരം ഓർമ്മയില്ല, അതു മങ്ങി എന്നുള്ളൊരു 4 അക്ഷരം ഓർമ്മ വരുന്നില്ല. എന്തൊക്കെയായിരുന്നു അടിയായി കിട്ടിയപ്പോൾ ഓർമ്മ പറയും, അതിപ്പോ ഇപ്പോഴും വിദ്യാർത്ഥികളൊക്കെ തരുമായിരുന്നു. അത് അധ്യാപകരായിരുന്ന കാലത്ത് ഉണ്ടായിട്ടില്ല. പഠിപ്പിക്കാൻ നമ്മൾ അടിക്കേണ്ട വിഷയമില്ല, തോന്നാതെ കാണിക്കാൻ നല്ലതേരെ ശിക്ഷിക്കാന്നല്ലാണ്ട് പഠിച്ചു തരാമോ. അവര് തടക്കക്കാരാണ്, നമ്മളെ അനവധി കാലമായിട്ടുള്ള ശീലിച്ചു കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് പാടി ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം പാടുമ്പോഴും അവർക്ക് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ പഠിപ്പിക്കാൻ ശരിക്കും നമുക്ക് ക്ഷമയുണ്ടാകുക, അവരുടെ ഭാഗത്ത് നമ്മള് ഏതൊക്കെ വഴിയും കൂടെ പോയാലാണ് ശരിയാകുന്നത് നമുക്ക് അത്രയേ വേണ്ടൂ. വേഷക്കാരുടെ കാര്യം അങ്ങനെ ഇല്ലല്ലോ, അവർക്ക് അവരെല്ലാം ധാരണ തെറ്റന്നെയാണ്, അത് ആവശ്യമൊന്നുമില്ല. ഒന്നാമത് എല്ലാവർക്കും ഒരേപോലെ കഴിവുണ്ടായില്ല, പഠിക്കുന്ന കുട്ടികളുടെ കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ അനുസരിച്ച് അവരുടെ ഭാഗത്ത് വേഷക്കാരെപ്പോഴും അങ്ങനെയാണല്ലോ പറയാം, അവർക്ക് അവിടെ കിട്ടിയ ഡിയുടെ മുട്ടിയെന്നല്ല പഠിപ്പിക്കാനുള്ള ശ്രമയില്ലായി അത് കഴിവ് കുറഞ്ഞോട്ടാണ് ഈ അടിക്കുന്നത്. അവരുടെ ശുദ്ധി മാത്രമായിട്ട് വന്ന് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. മറ്റാർക്ക് അത് നമ്മളെപ്പോഴും ധരിക്കാൻ വിദ്യാർത്ഥി ആയതുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. നമ്മള് കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു 3-5 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർക്ക് ആയിട്ടില്ലെങ്കിൽ അവരെ കുറ്റപ്പെടുന്നൊരു കാര്യമൊന്നും അവരുടെ ചില ആളുടെ ബുദ്ധി വികാസം അത്രേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ചധികം കാലം ചെയ്താലേ ആവുള്ളൂ. അങ്ങനെ ഉണ്ടാവും കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇവിടെ കളി നടന്നു. ആശാൻ അതിനെ പറ്റിട്ട് എന്താണ് ഒരു കഴിഞ്ഞതിനെ പറ്റിട്ട് എന്താണ് ഒരു തിരുനോട്ടം ഉത്സവം 2011 പറ്റിട്ട് വാക്കുകളില്ലായിരുന്നു പറയാം. അത്ര ഗ്രാമമാണ് അവരുടെ സംഘാടകരുടെ ശ്രമങ്ങളും ആരൊക്കെ എല്ലാവരെയും നമുക്ക് നേരിട്ട് പരിചയപ്പെട്ടവരൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാനും തയ്യാറായിട്ടുള്ള കൂട്ടാണ്. അതുപോലെ ഒന്ന് ചെയ്യാനുള്ള ആൾക്കാർ ഉണ്ടാവുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. ഇത് ഇതിന് എത്ര പ്രശംസിച്ചാലും അധികാവില്ല. മറ്റൊരു കാര്യം ഞാൻ അതുകൊണ്ട് ചിലാണോ പറയുന്നത്, ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ മാത്രം എടുത്തു പോകാം. കഥകളി എന്ന് പറഞ്ഞാൽ 4-5 വിഷയം കൂടിയുള്ളതാണ്. അവരെ ഇപ്പൊ വേഷക്കാരെ അവർക്ക് അവസരം ഉണ്ടാക്കാൻ വേണ്ടി 10-15 അടി അത് അതുപോലെ മറ്റേ വിഷയങ്ങളിൽ നിന്ന് ഓരോരുത്തരും തിരഞ്ഞെടുത്ത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ അവർക്കൊരു അവകാശമുള്ള ബോധം വരും, അവർക്ക് മാത്രമേ ഉള്ളൂ. ഞാനെന്താ അവർ നടക്കുന്നത് വാദരാട്ടം പറഞ്ഞതായിട്ടുള്ള ഒരു പാട്ടുകാരന് ഒരു ചണ്ടക്കാരന് മാത്രക്കാരൻ അങ്ങനെ ചൊട്ടിക്കാരൻ പറഞ്ഞ് അണിയറക്കാരൻ പറഞ്ഞ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോ വേഷത്തിന് മാത്രം 10-15 അടി ഓരോരുത്തർ ഇവര് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം. അതുപോലെ മറ്റൊരു കൂടി ചെയ്യാൻ ഒരു സൗമനസ്യം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊന്ന് ഞാൻ കൂടെ നിന്ന് പറയണ്ടായി. ഇത് 3-4 വിഷയങ്ങൾ കൂടിയാലേ ശരിക്കും കഥകളിയാവുള്ളേ. ഓരോന്നോരോന്നും കയ്യെടുത്തിരുന്ന ചിലതൊക്കെ പൂജ്യം പോകുന്നുണ്ട്. ചെണ്ടേ മാത്രമോ പാട്ടും കല്ലോ ഒറ്റയ്ക്ക് നിന്നാലും വിഷമിക്കും വല്ല മറ്റേ ഒന്നും ഉണ്ടാക്കാൻ തരത്തോളം വിജയിച്ചു. മറ്റവരുടെ സഹായം ഉണ്ടെങ്കിലാണ് തെറ്റിദ്ധാരണ മറ്റാണേലും മാറ്റേണ്ട കാലം വരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ഉള്ളിലത്തെ സ്വഭാവം എങ്ങനെയാ വെച്ചാൽ അത് പുറത്തേക്ക് വിടങ്ങനെയാണ് ശരിക്കും രൂപത്തിലാണെന്ന്. അതിൽ ഒരു ചോദിക്കട്ടെ, പണ്ടതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്പിശാസന്റെ ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്പിശാസൻ ശരിക്ക് അരങ്ങ് കൺട്രോൾ ചെയ്തുകൊണ്ട് പോയായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നുകിലോ
ഭാഗവത് പൊന്നാനി പാടുന്ന ആള് സ്വീകരണനുസരിച്ച് മറ്റുള്ളവരൊക്കെ കൂടാൻ തയ്യാറായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് ആരാ യോഗ്യെന്നുവെച്ചാൽ അവര് പറഞ്ഞതിനനുസരിച്ച് മറ്റുള്ളവരൊക്കെ തോന്നും. അങ്ങനെയാണ് മറ്റൊരാ രംഗത്ത് രംഗം നയിക്കേണ്ട ചുമതല. കാരണം സമയത്തിന് പോകുന്ന അടുത്ത കഥയ്ക്കുള്ള സമയം കണ്ടുകൊണ്ടും അപ്പൊ ചില ചലനങ്ങൾ വേണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ ചില ഇല്ലാത്ത ഇരട്ടിക്ക് ഇല്ലാത്തെങ്കിലും ഇടിപ്പിക്കേണ്ടി അങ്ങനെയൊക്കെ വരും. അതൊക്കെ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം പൊന്നാനിപ്പാടുകാരനാണ്. അപ്പൊ അത് അദ്ദേഹം അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന്റെ മേലെയുള്ള ആളായാലും അത് അവരനുസരിക്കും. ഇന്ന് അങ്ങനെയല്ല. മേലെയുള്ള ആളായാലും താഴെയുള്ള ആളും ചെയ്യാൻ അത് എന്റെ ഭാഗം മാത്രം നേരെ ആവണം അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ കുറെ ഉണ്ട്. അതിന്റെ മാത്രം സമയമായിരുന്നു. ഒരു നാലഞ്ച് ചരണങ്ങളിൽ ചിലപ്പോൾ ചില ചരണങ്ങൾ വിടേണ്ടി വരും. കൃമിരാത്രി ചെയ്തില്ല ഒരു ചരണം ഉണ്ടായി. അത് അപ്രസക്തം. ഒന്നാമത് ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ തിരത്തെ അനവധി ബാക്കി താഴ്മ. അപ്പൊ എല്ലാ ചരണങ്ങളും ചെല്ലിയാൽ പ്രധാനപ്പെട്ടത് ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു അരങ്ങിന് പണ്ടത്തെ പോലെ എന്താന്ന് പറയാ അതെ ആ ഒരു ഇന്നിപ്പോ അത് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ ആശാന്? എങ്ങനെയാ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോ ഉണ്ടാവും. അത് മനഃപൂർവ്വം വരുത്തേണ്ടതാണോ അതോ അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകണം? കാര്യം അങ്ങനെയുള്ളത് മാറി വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റത് ആ രംഗത്ത് കഥകളിക്ക് ആദ്യം ഉച്ചാരം പാടിയിട്ടുള്ള വേഷക്കാരായാലും കൂട്ടുകാരായാലും അവരുടെ കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവുക. ഒന്നുകൂടെ മുമ്പിൽ പോയിരിക്കും. ഇല്ലെങ്കിൽ ഇത് ഒരാൾക്ക് വയ്യാണ്ട് അവർ പെപ്പറാൻ വെച്ചല്ലോ. അപ്പൊ പെട്ടെന്ന് മറ്റേ ആദ്യത്തെ ആളെ ഞാൻ ഇപ്പൊ അത്രയും വളർന്നിരിക്കും വയ്യ. അങ്ങനെയൊരു മനോഭാവം ഇപ്പൊ വന്നുകൊണ്ടിരുന്ന വിഷയത്തിൽ മട്ടന്നൂരും താഴെപ്പോയ്ക്ക് ഉണ്ണീശ്വരും രവിയും അങ്ങനെയുള്ള കൂട്ടറൊക്കെ. അതുപോലെ ഈ രോഗികളും വന്നപ്പോ മട്ടന്നൂരിന്റെ മക്കളെ ശ്രീകാന്തും ശ്രീരാജും ഒക്കെ ഒപ്പം വന്ന് താഴെ പിടിക്കാൻ ഉണ്ടായി. അത് ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. അതിൽ രണ്ടു കൂട്ടർക്കത് കൂടാണ്. അത് സാഹിത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിന് വലിയ കോട്ടം വെക്കാത്ത തരത്തിൽ ചെയ്യണം. സംഗീതം ഉള്ള പോലെ തന്നെ സാഹിത്യത്തിന് കോട്ടം കഴിയുന്നതും വെക്കാതെ ശ്രമിക്കണം. താളം പിടിക്കണം. ഇതൊക്കെ ആരും മാറ്റൊക്കെ ചെയ്യും. ഒന്നും മുമ്പേ ആലോചിച്ചിട്ട് ചെയ്യാൻ വെച്ചാൽ കൊട്ടുകൂടി നന്നാവും. ആ സന്ദർഭത്തിൽ കഥാപാത്രത്തിന്റെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും ഇതൊക്കെ ചെയ്യേണ്ടതാണ്. മേളത്തോടെ എനിക്ക് അത്ര ഒന്നാമത് ഞാൻ എവിടെയാന്നുള്ള കാര്യം എനിക്ക് തരണം വിഷമം. എന്റെ യോഗ്യത ഏത് പറയുന്നതെന്ന് എനിക്ക് തരണം വിഷമം. അപ്പൊ ഞാൻ അതിന് കഴിഞ്ഞൊന്നും ഞാൻ പുറപ്പെടാറില്ല. മോഹമില്ല. ശിശുമാർക്ക് വേണ്ടി സന്ദർഭം കുഴിഞ്ഞു കൊടുക്കാറുണ്ട് ധാരാളം അല്ലെ? ധാരാളം ചോദിക്കാറുണ്ട്. അല്ല അതിലല്ലേ നേരെ വേണ്ട ഒക്കെ എല്ലാ ഭാഗവും ചാടാനായി അങ്ങനെ വിചാരിക്കുന്നത് തെറ്റല്ലേ? പാരിതോഷികം പുതിയ വരണാളില് അവരുടെ അവസരം ഉണ്ടാവുക വേണ്ടത്. പാരിതോഷികളായിട്ട് കഥകളി കമ്പുകാരുടെ കുറെ ഉണ്ടായിട്ടുണ്ട്. കേംസാരൻ തൃശൂര് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അടിയാറുള്ള പിന്നെ ആനമങ്ങാട്ട് അതിന് പുറമെ വാസുദേവന്മാരുടെ പേരിൽ ഉണ്ടായി. അതെ വാസുദേവന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. അധികമല്ലായില്ല മച്ചാരി ഉത്സവങ്ങൾക്ക് പട്ടികളി അതുകൊണ്ട് ആശാരന്റെ പേരിൽ ആ പുരസ്കാരം ഉണ്ടായി. ഇപ്പൊ കൃഷ്ണമുഖി നാരാശാരന്റെ പേരിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ശരി. അതുപോലെ കേരള സംഗീത അക്കാദമിയിൽ കഴിഞ്ഞ 2010 ഫെലോഷിപ്പ് വരാം. അവ
ശിശുമാരുടെ വിജയിട്ടുണ്ടായിരുന്നു. ആദ്യം അത് ആദ്യം എന്ന് പറയില്ല, 2008 അത് കഴിഞ്ഞിട്ടാണ് നല്ല നാടിയാസാറിന്റെ കലാമുള്ള വാർഡ്. കലാവിടുന്ന ഇപ്പൊ ബാക്കി കളി ആശാന്റെ പേരിലുള്ള അവാർഡ് ഉണ്ടായിട്ടുണ്ട്, കലാവിടുന്ന അവാർഡ് ഉണ്ടായിട്ടുണ്ട്. കിട്ടാതിരിക്കുമ്പോ കിട്ടാതിനെ കുറിച്ച് പരിഭവം തോന്നിയിട്ടുണ്ട്? ഒരു പരിഭവമില്ല, വരണത് വൈകി തന്നില്ല എന്ന് വിശ്വസിക്കണമാണ്. അതിന്റെ പിന്നാലായിട്ട് നടക്കാറുമില്ല. ഇന്നൊക്കെ കുറച്ച് അങ്ങനെ സാന്ധ്യ പ്രസംഗം ആവുമെന്ന് ശരിയ കിട്ടണമെങ്കിൽ ചോട്ടുകൂടെ ശ്രമിക്കണം. ഒരാള് കൊണ്ടായ ഒരാള് അവാർഡ് കിട്ടിയിട്ടാണ് പറയുണ്ടായി. ആ ഞാൻ ഇത് ചോട്ടുകൂടെ ശ്രമിച്ചാണെന്ന് പറഞ്ഞു. ആളെ ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞത് അതിപ്രസംഗം. സമർത്ഥമായിട്ട് പാടാനുള്ള ക്രമീകരണം പാടാനുള്ള ഉത്ഭവമായാലും ഒരേ ആവശ്യം ഞാൻ അത് പാടണമെന്നാണ് ഞാൻ സ്വയം തീരുമാനിക്കുന്നത്. അതെങ്ങനെയും മണവേഷം വേണമെന്ന് പറയാം. അപ്പൊ അപ്പുറത്ത് ഓക്കെ അപ്പൊ മുഴുവൻ ഞാനാവില്ല. അപ്പൊ ഞാൻ മുഴുവൻ ഞാനായ ബാക്കിയുള്ളതൊന്നും ഇല്ലാണ്ടാവില്ല. അതിലുള്ള ചിത്രപ്രധാനുള്ള കഥകള് ഞാനായ നേരെ പോകുന്ന ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. അങ്ങനെ കൊണ്ട് വന്നതുകൊണ്ടാണോ ചെയ്തത്? എല്ലാ കലാകാരന്മാരും ചിത്രപ്രധാനായിട്ട് കഥ അടച്ചാൽ മാടമ്പി വിളിക്കണം എന്ന് കസാനെ വിളിക്കാൻ വേണ്ടി നിർബന്ധിക്കാറുണ്ട്. അവർ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ വലിയ വെള്ളം ചേർക്കാണ്ട് അത് സമ്പ്രദായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകുമോ എന്ന് ശരി. രാമുവാര്യരുടെ കൂടെ, നമ്പീശാശന്റെ കൂടെ, പിന്നെ സദ്വാര്യന്റെ കൂടെ ഞാൻ പ്രാതി അങ്ങനെ മാറി മാറി. ഇപ്പൊ തെക്കൻ ഡിഗ്രിയൊക്കെ പോയാലേ അവിടെ ശങ്കിളി പാടിയാൽ എന്ത് ശങ്കിളിക്കാരനായിട്ടായിരുന്നു കാണുക. മഴയ്ക്ക് കഴിവുണ്ടോ കരുതില്ല എന്നുള്ള കാര്യം നോക്കില്ല. അയാള് ശങ്കിളിക്കാരൻ അങ്ങനെ നോക്കണം. സ്ഥാപനത്തിലല്ലാണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിലല്ലാണ്ട് ഇതിലേക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഓ ചേർത്ത് അല്ല, നമ്മുടെ അവിടെ പുരളിപ്പുറം ലക്ഷ്മണൻ അയാള് എന്റെ അടുത്തൊക്കെയാണ് പാട്ട് അധികം പഠിച്ചത്. ബന്ധുവാണ്, ബന്ധുണ്ട. പിന്നെ കിള്ളിവെങ്കിലത്തോടെ ഹരി ഒന്നാണ് അയാൾ പഞ്ചവാണിയും. ഇയാള് വെട്ടിച്ച ഒരാളില്ലെങ്കിൽ കാര്യം നടത്താൻ പറ്റുന്ന പാട്ടായിരുന്നു. അയാൾ അവരുടെ ശ്രമം കൂടി വേണം, ഈ പഠിക്കണ ശ്രമം കൂടി വേണം. പഠിച്ചിരിക്കുന്ന ആളുകൾ മാത്രമേ വേണം. അതുപോലെ ആ ചേർപ്പില് ഒരു ബിന്ദു ഉണ്ട്, അങ്ങനെ അവരുടെ മക്കളെ അയാൾ പഠിപ്പിക്കുന്നു. ും ദീപ വന്നായിരുന്നു വേറെ തിരക്കുണ്ടാവണ്ടേ വരട് കമ്മിയായി. പിന്നെ ഈ പുതിയ പുതിയ ആൾക്കാരും ചോദിക്കണമെന്നുള്ള പറ്റുമോ, കാരണം അവർക്ക് നേരാണെങ്കിൽ നമ്മളിപ്പോ ഒരു 10-20 പ്രാവശ്യം ഒരേ ഒരു പാടി കൊണ്ടുവരാം. സ്ത്രീകള് പാടിയിട്ടുള്ള അരങ്ങുകള് അങ്ങനെ എന്താ അതിനെ പറ്റിയിട്ടുള്ളത് അസാന്റെ
ദേവരങ്ങനെ ഇതുണ്ടായിരുന്നില്ല. ഇപ്പൊ ദീപയും ഇവരൊക്കെ അല്ലെങ്കിൽ തൃപ്പൂണിത്തറ സെറ്റ് ഇവരൊക്കെ ധാരാളം എന്താ ആ ഒരു ഇതിനെ പറ്റിട്ട് പറയാനുള്ളത്? കഥകളിക്ക് പറ്റണതാണ് അല്ലെങ്കിൽ കഥകളിക്ക് പറ്റണതല്ല അങ്ങനെ അങ്ങനെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് പറ്റില്ല, അതൊക്കെ പറ്റില്ല എന്നുള്ളത് നന്നായിട്ട് ചെയ്യാൻ അതിന് സമ്പ്രദായ പ്രകാരം ചെയ്യാൻ സാധിക്കണമെന്നല്ല. പുരുഷനായാലും സ്ത്രീയായാലും പൊട്ടതല്ല. തൃപ്പുണത്തറയുള്ള ആൾക്കാർ ഉണ്ട്, അതുപോലെ പോയി നീര ദീപങ്ങൾ നല്ലോണം എല്ലാ കഥകളും ഉണ്ട്. അതൊക്കെ ആയിക്കോളൊന്നുമില്ല. ഈ സ്വന്താഹരണം പോലെയുള്ള അങ്ങനെയുള്ള കൊണ്ടുവരുന്ന പതികളോ അങ്ങനെ പക്ഷെ അതാവർ ശീലിച്ചില്ല. കളരിയിൽ നിന്ന് പോയി ശീലിച്ചാലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ തോടയൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫൗണ്ടേഷനാണ്. ശരിക്കും താളത്തിനെ സംബന്ധിച്ചിട്ടുള്ള സമ്പ്രദായം ഒക്കെ മനസ്സിലാവാനും വേണ്ടിയിട്ടുള്ളതാണ്. ഈശ്വരസ്തുതി എന്നുള്ള പേരിലാണ് പറയുക, അറിയാന്ന് പറഞ്ഞാൽ അതിന് ഭിന്നത്തെ കാര്യങ്ങളാണ്. അതുപോലെ ഉറപ്പാണ് പതിക്കെ ചെമ്പട ആളെ നമുക്ക് പിടിച്ച് ശീലിച്ചു. അപ്പൊ ബാലകാലത്ത് നമുക്ക് പിടിക്കാനും പ്രത്യേകിച്ച് ആണ് ഈ പഠിക്കേണ്ട വിഷയമില്ല. അധികം ആൾക്കാർ ഏതെങ്കിലും ഒരു മതം ഈ യൂത്ത് ഫെസ്റ്റിവലിനോ കാണാൻ വേണ്ടി പഠിച്ചിറങ്ങിയ കാലത്ത് തന്നെ അധികം രണ്ടാമത്തെ കഥയാണോ വേണ്ടിയതൊന്നും ദക്ഷയാത്ര അവസാനം ആശാന്മാർ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, പുണ്യസുഖം ഉണ്ടാവും. അപ്പോ നമുക്ക് ആ അവസാനത്തെ ഘട്ടത്തില് എനിക്ക് താളം പിടിക്കാൻ പോയിടക്ക് അത്രയ്ക്ക് കൊണ്ടുവരും. പഠിക്കണ കാലത്ത് കുറച്ച് കാലത്ത് കഥ തോന്നാനും നോക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ എല്ലാം ഒരു ഹിന്ദുവിനെ കണ്ട അധികം നിശ്ചയങ്ങളാണ് ഉണ്ടായത്. ആ സമയത്ത് കുറച്ച് ഹൈദരാബാദ് മുമ്പിലാണ് കലാവിടുത്ത് പോയ ശേഷമാണല്ലോ അതിലൊക്കെ. നാലു പേരിൽ ഏറ്റവും മാർക്കോട് പാസ്സായത് ആശാനല്ലേ? ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സായത്. അത് ഈ പരീക്ഷയ്ക്ക് എന്തെങ്കിലും അപ്പ ചോദിക്കുമ്പോൾ ശരിക്കും ചെയ്യാൻ സാധിക്കാതാണല്ലോ പ്രധാനം. ഇതല്ല നമ്മളെ നമ്മുടെ കഴിവല്ലാണ്ട് ഒരു കാലത്തിനൊരു സമ്പ്രദായം പോലെ ഭാഗ്യം ഉണ്ടാവില്ല പറയുന്നത്. അതൊക്കെ ഒന്നും വേറെയില്ല. ഞാൻ പറഞ്ഞു ഇന്നലെ ചെയ്യണത് ഇന്ന് ചെയ്യണത് ചിലപ്പോൾ ഒന്നല്ലേ പോകും. ഇന്ന് ചെയ്യുമ്പോഴേക്ക് എത്ര നേരെ എന്താ ഒരുപോലെ തന്നെ. അപ്പൊ നമ്മുടെ സമയം നന്നായാലേ ശോഭിക്കുന്നു. അതുപോലെ ഈ അംഗീകാരത്തിന് വേണ്ടി പിന്നാലെ നടക്കുന്നത് അപ്പൊ ഒരു മഹാശ ലജ്ജാവഹാണെന്ന് നമ്മൾ പറയാറുള്ളത്. അരിഹതപ്പെട്ട ആൾക്ക് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ പിന്നാലെ നടക്കുക. മുമ്പേ ഒരു വീരശങ്കരയുള്ള സമയത്ത് പലരിക്കലും പല ആക്ഷേപങ്ങളും കേട്ടിട്ടുണ്ട്. വീരശങ്കർ സുഖേപത്തും കൂടെ കാശ് കൊണ്ടുപോയിട്ട് ആളെ കൊണ്ട് ഉറപ്പിച്ചത് അങ്ങനെയൊക്കെ. ചിലപ്പോ ചില കുറേശ്ശെ നന്നായി ചെയ്യാൻ പറ്റിയ വരും, ചിലപ്പോ അത് പറ്റാത്ത ദിവസം കൊണ്ട് ചിലപ്പോ ഉണ്ടായി വരുന്നത്. ഇന്ന കഥയ്ക്ക് പാടും ഇന്ന കഥയെ പാടും അതിന് പ്രത്യേക സന്തോഷം അങ്ങനെയൊന്നും പറഞ്ഞു.